മഴ കഴിഞ്ഞുടനെ സൈക്കിൾ റൈഡ് പോകാൻ നല്ല രസമാണ്. കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര മഴയായിരുന്നു. ഇന്ന് എന്തായാലും രാവിലെ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് സൈക്കിൾ എടുത്ത് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാനിന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള കൊടുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ചിറ്റൂർ പോകുന്ന വഴിക്കാ നമ്മൾ കൊടുമ്പിലേക്ക് പോവുക. പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 6 കിലോമീറ്റർ കൊടുമ്പിലേക്കുള്ളൂ. സൈക്കിൾ റൈഡിനെ കുറിച്ച് എപ്പോൾ ആലോചിച്ചാലും ആദ്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഈ ഒരു റോഡാണ്. പാലക്കാട് തൊട്ട് ചിറ്റൂർ വരെ നല്ല അടിപൊളി റോഡാണ്. പിന്നെ കാണാനും കുറേ കാഴ്ചകളുണ്ട്. ഇതിനു മുമ്പ് ഞാൻ സൈക്കിളായിട്ട് കുറേ തവണ ഇതുവഴി വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് കണ്ട സ്ഥലങ്ങൾ ഞാനിന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഞാനിന്ന് കവർ ചെയ്യാൻ പോകുന്ന എല്ലാ ലൊക്കേഷൻസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പാലക്കാട് നല്ല പരിചയമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഹൈവേ നിന്ന് ചിറ്റൂർ റോഡിലോട്ട് കയറി അവിടെ നിന്ന് ഓലശ്ശേരി റോഡിലേക്ക് കട്ട് ചെയ്തിട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് ഓലശ്ശേരി റോഡിലോട്ട് കയറി ഇവിടെ നിന്നൊരു 5 മിനിറ്റ് പോയാൽ നല്ല ഒരു അടിപൊളി സ്ഥലം വരുന്നുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ അടിപൊളി ലൊക്കേഷൻ. ശോകനാശിനി പുഴ എന്ന ഈ പുഴയുടെ പേര്. ഭാരതപ്പുഴയുടെ ഒരു പ്രധാന കൈവരിയ ഈ ശോകനാശിനി പുഴ. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോവാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തനി പാലക്കാടൻ ഗ്രാമ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നൊരു 10 മിനിറ്റ് മുന്നോട്ട് വന്നാൽ പിന്നെ മുഴുവൻ നെൽപ്പാടങ്ങൾ. മഴ കൂടി പെയ്ത കാരണം അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് ടൈമായി. ഞാൻ ഈ സൈക്കിളൊന്ന് സൈഡാക്കിയിട്ട് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. പാലക്കാടൻ ഗ്രാമീണ ഭംഗി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അത് ഈ നെൽപ്പാടങ്ങൾ തന്നെ. ഇതുപോലുള്ള സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒന്നില്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ നടന്ന് കാണുക. ഈ പാടത്തിനടുത്തുകൂടി ചെറിയൊരു തോട് പോകുന്നുണ്ട്. ടൗണിൽ നിന്ന് വെറും 6 കിലോമീറ്ററിനുള്ളിൽ ഇങ്ങനൊരു സ്ഥലം പലർക്കും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കിനി മുന്നോട്ട് പോവാം. ഇനി ഒരുപാട് കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണാനുണ്ട്. നമ്മൾ അകത്തോട്ട് പോകും തോറും ഗ്രാമത്തിൻ്റെ ഭംഗി കൂടിക്കൂടി വരിക. ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ ആദ്യം ഈ വഴിക്ക് വന്നു. അന്ന് സൈക്കിളായിട്ട് കണ്ട വഴി കൂടെയൊക്കെ കയറി ഇവിടെ എത്തി. പിന്നെ ഇത് എൻ്റെ സ്ഥിരം സൈക്ലിംഗ് റൂട്ടായി. ഇപ്പോൾ നമുക്കിനി അടുത്തൊരു സ്റ്റോപ്പ് എടുക്കേണ്ട ടൈമായി. ഇതുവരെ കണ്ടയിൽ വെച്ചുള്ള ഏറ്റവും ഭംഗി കൂടിയൊരു ലൊക്കേഷനാണ് അത്. ഏകദേശം ഒരു 360 ഡിഗ്രിയിൽ നെൽപ്പാടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നേരിട്ട് നമ്മൾ കാണുമ്പോഴുള്ള ഒരു വ്യൂവും ആ ഒരു ഫീലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മൾ ഈ പോകുന്ന റോഡ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലെത്തും. ആ അമ്പലം വരെയും ഇത് തന്നെ വ്യൂ. രണ്ട് സൈഡും നല്ല പച്ചപ്പും അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു റോഡും. ഈ റോഡ് പോയി അവസാനിക്കുന്നത് തിരുവാലത്തൂർ 2 മൂർത്തി ക്ഷേത്രത്തിലാണ്. ഒരു മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. മഴ പെയ്യില്ല എന്നൊരു വിശ്വാസം നമുക്ക് മുന്നോട്ട് പോവാം. ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ സൈക്കിളിലോ അല്ലെങ്കിൽ 2-വീലറിലോ അല്ലെങ്കിൽ നടന്നിട്ട് വരാൻ നോക്കുക. കാറിൽ വന്നാൽ ചിലപ്പോൾ നമുക്ക് ഈ സ്ഥലം ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ തിരുവാലത്തൂർ അമ്പലത്തിനടുത്തെത്തി. അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ് ഈ കാണുന്നത്. ഈ അമ്പലം വരെ ഒരു നോർമൽ സൈക്കിൾ റൈഡ്. അതാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ എൻട്രൻസ് അതെന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തു. നമുക്ക് എന്തായാലും അകത്ത് കയറി ഒന്ന് കാണണം. ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല. ആകെ റൈഡ് ചെയ്ത് ടയർഡായിട്ടുണ്ട്. ഈ അമ്പലം അകത്ത് കയറി കാണാൻ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും വേണ്ടി അടുത്ത ദിവസം കാറെടുത്ത് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നു. അമ്പലത്തിന് അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അമ്പലത്തിൽ ഷൂട്ടിംഗ് അലോഡല്ല. ഷൂട്ടിംഗ് ചാർജ് 2000 രൂപയാണ്. അതുകൊണ്ട് ആ ഒരു പ്ലാൻ ഞാൻ ക്യാൻസൽ ചെയ്തു. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു അമ്പലം അത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അത് മുഴുവൻ കവർ ചെയ്യാം. ഈ ഒരു അമ്പലം ഭൂതഗണങ്ങൾ ഒരു രാത്രി കൊണ്ട് പണി തീർത്തു എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ ഈ അമ്പലത്തിൻ്റെ പണി കാണാൻ പാടില്ല എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ കിഴക്കേ നടയുടെ പണി തീരുന്നതിന് മുമ്പ് നേരം വെളുത്തു. നേരം വെളുത്ത കാരണം അവരീ പണി തീർക്കാതെ ഇവിടെ നിന്ന് പോയി. പിന്നീട് ഒരുപാട് പേര് ശ്രമിച്ചെങ്കിലും ഈ കിഴക്കേ നടയുടെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ അമ്പലത്തിന് തൊട്ടടുത്ത് വീടുള്ള ഒരു മുത്തശ്ശിയെ പരിചയപ്പെട്ടു. ദാക്ഷായണി അമ്മ എന്നാണ് അവരുടെ പേര്. ഒരു പരിചയമില്ലാതെ എനിക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് കുറച്ച് മാറി പാടശേഖരങ്ങൾക്ക് നടുവിൽ ഒരു കല്ലുണ്ട്. അമ്പലത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു കല്ലാണ് അത്. കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് വഴികാട്ടിയായി വന്നു. നല്ല മഴയുണ്ട്. അതുപോലെ ഈ പാടവരമ്പത്ത് കൂടി മഴയത്തുള്ള നടത്തം അത്ര എളുപ്പമല്ല. ആ കാണുന്ന തെങ്ങിൻ്റെ ചോട്ടിലെ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന കൽപ്രതിമ. ഇനി അങ്ങോട്ടുള്ള വഴി എനിക്കറിയാം. അപ്പോൾ ഞാൻ ദാക്ഷായണി അമ്മയോട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പുറകിൽ നിന്നൊരു സൗണ്ട് വന്നു. മാറി നിൽക്കി ചങ്ങായി ആൻഡ് ഫോളോ മീ എന്നായിരുന്നു പുറകിൽ നിന്ന് വന്ന സൗണ്ട്. എൻ്റെ അച്ഛൻ്റെ സൗണ്ടായിരുന്നു പുറകിൽ നിന്ന് വന്നത്. ആസ് യൂഷ്വൽ ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പേരൻസ് ഉണ്ടാവുമല്ലോ.
ഒരു 5 വയസ്സായ കുട്ടിയെ പോലെ ഞാൻ പുള്ളിക്കാരനെ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. സ്വർണം വിളിക്കുന്ന ഭൂമി എന്നൊക്കെ പറയില്ല, അതാ എൻ്റെ കൺമുമ്പിൽ കാണുന്നത്. സ്വർണത്തിൻ്റെ കളറാണ് ഈ നെൽപ്പാടങ്ങൾക്ക്. ഇപ്പോൾ പാടവരമ്പത്തോടെയുള്ള നടത്തം അത്ര എളുപ്പമല്ല. ഒറ്റയ്ക്ക് വന്നിരുന്ന് പണി കിട്ടിയെന്ന്. മഴയുള്ള കാരണം ഈ വഴി ഇത്രയും മോശമായി കിടക്കുന്നത്. എന്നാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവഴി നടക്കുമ്പോൾ. ആ മരത്തിന് സൈഡായിട്ടാണ് ഞാൻ പറഞ്ഞ കല്ലുള്ളത്, ചെറുമി കല്ലായത് എന്ന ഇവിടെയുള്ളവർ ഈ കല്ലിനെ പറയുന്നത്. രണ്ട് കഥകളാണ് ഞാനിവിടെ ഈ കല്ലിനെ കുറിച്ച് കേട്ടത്. ഒന്ന്, ഒരു നമ്പൂരി ഇതുവഴി പോകുമ്പോൾ താഴ്ന്ന ജാതിയിലുള്ളൊരു സ്ത്രീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് വഴി മാറാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല, ദേഷ്യം വന്ന നമ്പൂരി അവരെ ശപിച്ചു, പിന്നീട് അവരെ കല്ലായി മാറി. വേറൊരു കഥ ഞാൻ കേട്ടത്, ഭൂതഗണങ്ങൾ ഈ അമ്പലം കെട്ടുന്നത് ഈ സ്ത്രീ കണ്ടു, അത് ആളുകളോട് പറയാതിരിക്കാൻ വേണ്ടി അവരെ കല്ലാക്കി മാറ്റി. ഈ അമ്പലത്തിന് ചുറ്റും ഏകദേശം 5 കുളങ്ങളുണ്ട്. പിന്നെ ഈ നാട്ടുകാർ മൊത്തം ഉപയോഗിക്കുന്ന ഒരു കിണറുമുണ്ട്. തിരിച്ച് ഞാൻ വീണ്ടും അമ്പലത്തിലേക്ക് പോവാം. ഇവിടെ 2 പ്രതിഷ്ഠകളുണ്ട്, അന്നപൂർണേശ്വരിയും മഹിഷാസുരമർദ്ദിനിയും. കാർത്തിക വിളക്കിന് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള 4000 വിളക്കുകൾ ഒരുമിച്ച് കത്തിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കിനി കൊടുമ്പിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. കുറച്ച് ദൂരം നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകാൻ പോകുന്നു. അത് കഴിഞ്ഞ് ചിറ്റൂർ റോഡ് എത്തുമ്പോൾ റൈറ്റ് കട്ട് ചെയ്ത് കൊടുമ്പ് ടൗണിലേക്ക് പോവാം. ഈ നെൽപ്പാടങ്ങളെ എത്ര കണ്ടാലും മതി വരില്ല. പാലക്കാടിനെ പാലക്കാടാക്കുന്നത് ഈ നെൽപ്പാടങ്ങൾ തന്നെ. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇവിടുത്തെ കർഷകരോടും. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച അവർ ഈ നെൽപ്പാടങ്ങൾ ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നു. ആ മനോഹര കാഴ്ചകൾക്കൊക്കെ യാത്ര പറഞ്ഞു നമ്മൾ കൊടുമ്പ് ടൗൺ എത്താറായി. ഞാൻ ആദ്യം പോകുന്നത് ഇവിടെ ഞാൻ എപ്പോൾ വരുമ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു താമരക്കുളമുണ്ട്, അങ്ങോട്ടേക്കാണ്. ഒരുപാട് താമരയും താമരമൊട്ടുകളും ഈ കുളത്തിൽ എപ്പോഴും കാണാൻ പറ്റും. എപ്പോഴും ഉള്ള പോലെ ഇന്നും ഇതിനകത്ത് ഒരുപാട് താമരകളുണ്ട്. ഇവിടെ അമ്പലത്തിന് വേണ്ട പൂക്കളൊക്കെ ഈ കുളത്തിൽ നിന്നാണ് എടുക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, തമിഴ്നാട്ടിലെ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള ഒരു അമ്പലം അത്. ഇവിടെയും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് നമുക്ക് പോവാം. ഇനി ഞാൻ പോകുന്നത് അമ്പലത്തിന് പുറകിലായിട്ട് ശോകനാശിനി പുഴ ഒഴുകുന്നുണ്ട്, അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുവഴി നമുക്ക് പുഴയിലെത്താൻ പറ്റും. അവിടെ ആളുകൾ കുളിക്കുന്ന കാരണം ക്യാമറ ഓഫാക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഈ ഒരു ചങ്ങാടം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ദുരിതത്തിൻ്റെ കഥ ഈ ചങ്ങാടം പറയും. മുള കൂട്ടിക്കെട്ടിണ്ടാക്കിയ ഒരു ചങ്ങാടം. ഈ പുഴയുടെ അക്കരെ ഒരു കൊച്ചു ഗ്രാമമുണ്ട്, ഏകദേശം 50 കുടുംബങ്ങളുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ കുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, അസുഖമുള്ളവരുണ്ട്. അവർക്കൊക്കെ പോകാൻ എളുപ്പ വഴി ഈ ചങ്ങാട. ഏകദേശം 12 അടിയോളം താഴ്ചയുള്ളൊരു പുഴയത്. അവരെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു പാലം അവരത്രേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഒരുപാട് വർഷങ്ങളായിട്ട് അവരതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ വരുന്നവരോടൊക്കെ ആ ഗ്രാമത്തിലുള്ളവർ ആകാംക്ഷയോടെ ചോദിക്കാറുണ്ട്, ഒരു പാലം വെക്കാൻ ഞങ്ങളെ സഹായിക്കൂ. എന്നോടും ചോദിച്ചു, ഒരു ചെറിയ പാലം അവരത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.